ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേക്കടി ട്രിപ്പിനിടയിൽ കുമിളിയിലാണുള്ളത്. ഇവിടുത്തെ സോറ ഗ്രിൽ ആൻഡ് ഗോസിപ്പ് എന്ന റെസ്റ്റോറന്റിന്റെ മുമ്പിലാണുള്ളത്. ഇപ്പൊ തേക്കടിയിലേക്ക് നിങ്ങൾ ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ചേഞ്ചിനായിട്ട് ഡിന്നറോ ലഞ്ചോ പുറത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു കിഡ്ലൻ കഫേയാണ്, നല്ലൊരു വൈബാണ്, ഇനഫ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ നല്ല അടിപൊളി കേക്സ് ആണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ ആംബിയൻസ്, വളരെ കളർഫുൾ ആയി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ മെനു ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാം. നല്ലൊരു കിഡ്ലൻ ആംബിയൻസ് ആണ്, നല്ല ക്രൗഡഡ് ആംബിയൻസ് ആണ്, നല്ല കംഫർട്ടബിൾ സീറ്റ്സും എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ എല്ലാം വളരെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി വന്ന് സൊറ പറഞ്ഞിരുന്ന് നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു കഫേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കഫേയുടെ പേര് വളരെ ആപ്റ്റ് ആയിട്ടുള്ള പേരാണ്. ഇവിടുത്തെ മെനു ഫുൾ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. റീസണബിൾ റേറ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇനി ഇവരുടെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എല്ലാവിധ ഫുഡും അവൈലബിൾ ആണ്, ഉച്ചയ്ക്ക് തന്നെ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ എത്തി. ഇതാണ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഇവിടുത്തെ റേറ്റ് ഒരു റീസണബിൾ റേറ്റ് ആണ്. നമുക്ക് ക്വാണ്ടിറ്റി നോക്കാം. വാവ്, നല്ല ക്വാണ്ടിറ്റി ആണ്. ശരിക്കും രണ്ടു പേർക്ക് നന്നായി കഴിക്കാവുന്നതാണ്. നല്ല റൈസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടിട്ട് തോന്നുന്നു പൊരിച്ച ചിക്കനാണ് ഇതിലിട്ടിട്ട് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പലർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ബിരിയാണിയാണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിരുന്നു. ആ ഒരു പൊരിച്ചൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല വെൽ കുക്ക്ഡ് റൈസുമായിരുന്നു. ഇനി നമുക്ക് മസാലയും ചിക്കനൊക്കെ കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഒരു ആവറേജ് ബിരിയാണി എന്ന് പറയാം, പലർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു റേറ്റ് നല്ലൊരു ബിരിയാണിയാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഇവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. അതും സെയിം റേറ്റ് തന്നെയാണ്. ഇതും കണ്ടിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഒരു ടിപ്പിക്കൽ റെസ്റ്റോറൻറ്റ് ഫ്രൈഡ് റൈസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനഫ് ചിക്കൻ പീസസ് ഉണ്ട് ഇതിൽ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലിംഗ് പോലെ തോന്നി, ബട്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഈ ക്രിസ്പി ചിക്കൻ ബർഗർ. ഇത് നല്ലൊരു പ്രസന്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. റേറ്റ് ലേശം അധികമായൊരു സംശയമുണ്ട്, കാരണം ഇവിടെയൊക്കെ സിംഗർ ചിക്കനൊക്കെ വരുന്ന റേറ്റ് അല്ല. പക്ഷെ ബണ്ണിന്റെ ക്വാളിറ്റി കണ്ടിട്ട് നല്ലൊരു ബണ്ണായി ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്പൈസി സോസ് ആണ്. നമുക്കിതൊരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല ക്രിസ്പി ചിക്കൻ പാറ്റിയാണ് ഇതിലുള്ളത്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും വെജീസും പിന്നെ ഒരു സ്പൈസി സോസും ആണ്. നല്ലൊരു ബർഗറായിട്ട് തോന്നി, ബട്ട് സ്റ്റിൽ ഈ ഒരു റേറ്റ് കുറച്ചധികമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു ബർഗറാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സാധാരണ ഉപയോഗിക്കുന്ന മയണൈസിന്റെ ആ ഒരു കുത്തും ഇല്ല. പിന്നെ ഇഷ്ടംപോലെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഇവരുടെ പെരി പെരി ഗ്രിൽ ചിക്കൻ. അതിൻ്റെ ഹാഫ് പോർഷൻ ആണ് ഈ കാണുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കാരണം തോന്നുന്നു ഹാഫ് പോർഷൻ ഇത്രയും റേറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മയണൈസ് ഡിപ്പും ഒരു സാലഡും രണ്ട് കുബൂസും തരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഗ്രിൽഡ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ചിക്കൻ്റെ അപ്പിയറൻസും വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ആ ചില്ലി ഫ്ലേക്സിൻ്റെ സ്കാറ്റർ ചെയ്തിട്ട് നല്ല ഒരു റിച്ച് ലുക്കാണ് ഫീൽ ചെയ്തത്. നമുക്ക് ഇവരുടെ കുബൂസും കൂട്ടി ചിക്കൻ മയണൈസിൽ മുക്കി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് നല്ലൊരു ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, ചിക്കൻ നന്നായിട്ടുണ്ട്, നന്നായി ഗ്രില്ലായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചിക്കനാണ്. ചെറുതായിട്ട് സ്പൈസി ഫീലിംഗും ഉണ്ട്. ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഡെസേർട്സിനായിട്ട് ഓർഡർ ചെയ്തതാണ് രണ്ട് പീസ് കേക്ക്. ആദ്യം ഓർഡർ ചെയ്തത് ഈ വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി ആണ്. നല്ലൊരു അട്രാക്റ്റീവ് പീസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നോർമൽ വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം, ഒരു ടിപ്പിക്കൽ വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി തന്നെയാണ്. ഈ ഒരു പീസിന് വളരെ റീസണബിൾ റേറ്റും ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ചോക്ലേറ്റ് ലവർ എന്ന നിലയ്ക്ക് ജർമ്മൻ ചോക്ലേറ്റ് പേസ്ട്രിയാണ് ഓർഡർ ചെയ്തത്. അതും ഇതേ റേറ്റ് തന്നെയാണ്. നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ്. നട്ട്സും ചോക്ലേറ്റ് ഫഡ്ജൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല റിച്ച് ഫീലുണ്ട്.
ആഹാ, ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ ചോക്ലേറ്റ് പേസ്ട്രി. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തത്. ഓവറോൾ നല്ലൊരു അഫോർഡബിൾ ഫുഡായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇനി തേക്കടിയിലേക്ക് ട്രിപ്പ് വരികയാണെങ്കിൽ ഇനി നിങ്ങളുടെ റിസോർട്ടിൽ ഫുഡെല്ലാം അത്ര അഫോർഡബിൾ അല്ലെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഐദർ ലഞ്ച് ഓർ ഡിന്നർ ഓപ്ഷൻ ഇവിടെ ട്രൈ ചെയ്യാം. നല്ല റീസണബിൾ റേറ്റ് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.